السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم من همزه ولمزه ومن شر الشياطين ونعوذ بالله من أن يحضرون الحمد لله وبنعمته تتم الصالحات الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد اللهم لك الحمد بالإسلام ولك الحمد بالقرآن ولك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين قالت عائشة رضي الله عنها إذا رسول الله പറഞ്ഞു എനിക്ക് വല്ലാത്ത സന്തോഷമായി عائشة رضي الله عنها നിരപരാധിയാണ് ബഹദി പറയാണ് തങ്ങൾ അവരുടെ വാക്കുകൾ പറഞ്ഞു തീർത്ത് കഴിഞ്ഞ നേരത്ത് എന്റെ കണ്ണുനീരങ്ങോട്ട് വറ്റിപ്പോയി എന്റെ കണ്ണുനീരങ്ങൾ പിന്നെ ഒരു കണ്ണുതുള്ളി കണ്ണുനീര് പോലും ഒരു തുള്ളി കണ്ണുനീര് പോലും എന്റെ കണ്ണിലില്ല. ഭയങ്കര സന്തോഷമായി ഞാൻ എന്റെ വാപ്പയോട് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്താ പറഞ്ഞത്? അജിബ് അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ എന്റെ മറുപടി വാപ്പ പറഞ്ഞു കൊടുക്കി അല്ലാഹുവിന്റെ റസൂലിനെ. എന്താ പറയേണ്ടത്? ആയിഷ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തു മടങ്ങി. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അല്ലാഹു നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കും. വാപ്പ സിദ്ദീഖ് എന്നവരെ വാപ്പ നിങ്ങൾ മറുപടി കൊടുക്കി അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി വാപ്പ മറുപടി പറയണം എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വാപ്പയോട് പറഞ്ഞു. മുതിർന്ന ആളുകൾ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി മാ അദരി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ എന്ത് പറയും മോളെ? വാപ്പാക്ക് മറുപടി ഇല്ല. فقلت لأمي أم رومان عند أم رومان أن أبرود برنج أجيبي عني رسول الله صلى الله عليه وسلم أم എനിക്ക് വേണ്ടി അങ്ങ് മറുപടി പറയുന്നു കൊടുക്കി നബിതങ്ങളോട്. എന്റെ ഭാഗം നിന്ന് എന്റെ ഭാഗം അങ്ങ് ഉമ്മ അങ്ങ് സംസാരിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന്. ഉമ്മയും പറഞ്ഞു, മാ അദരി മാ അഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും പറഞ്ഞു, എനിക്ക് മറുപടി ഇല്ല മോളെ, എനിക്ക് പറയാൻ കഴിയില്ല, മോളെന്നെ പറഞ്ഞു. അപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താണ് പറഞ്ഞ വാക്ക്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്ക്. എന്താ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത്? അവര് പറഞ്ഞു, വഅന ജാരിയ ഹദീഥത്തു സിന്, ഞാനൊരു പെൺകുട്ടിയല്ലേ, വളരെ പ്രായം കുറഞ്ഞൊരു പെണ്ണല്ലേ. ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നമുക്ക് ഉദ്ധരിച്ച് പറഞ്ഞുതരാണ്. അപ്പൊ പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയാണ്, വളരെ പ്രായം ചെറിയ ഒരു ചെറുപ്പക്കാരി പെണ്ണാണ്. എന്നിട്ട് പറഞ്ഞു, ലാ അഹ്ഫദു കസീറൻ മിനൽ ഖുർആൻ, ഒരുപാട് ഖുർആൻ ഒന്നും എനിക്ക് മനപ്പാടമില്ല. ആ ഒരു എളിമത്തരം ഒരു താഴ്മ നോക്കണം. ഖുർആൻ ഒന്നും എനിക്ക് കുറെ ഹിഫ്ളൊന്നും ഇല്ല, ഞാനൊരു ചെറിയ പെണ്ണല്ലേ. ഞാൻ പറഞ്ഞു, വല്ലാഹി ലഖദ് അറഫ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നോക്കണം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിലേക്ക് വിഷയം ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു ഈ വിഷയത്തിൽ ഇടപെടണം, അല്ലാഹു ഇടപെടണം എന്ന് ആയിഷ റളിയല്ലാഹുവിനെ നിയ്യത്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് വിഷയം വിട്ടിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞത്? അന്ന് ഒട്ടകപ്പുറത്ത് കയറിയപ്പം തന്നെ പറഞ്ഞത്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, എന്റെ വിഷയം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വിഷയത്തിൽ ഇടപെട്ടാൽ അത് മുഅ്മിനിന് ഖൈറാണ്, അല്ലാഹുവിനെ ഇടപെടുകയാണ്. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൂടെ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവേ നീ പരിഹാരം തവടച്ചവനെ, നീ ഈ വിഷയത്തിൽ ഇടപെടവടച്ചവനെ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വിഷയം എളുപ്പമാക്കി തരും. ആയിഷ ബി പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് അറഫ്തു ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്ന
അന്നക്കും ഖദ് സമിഅ്തും ബിഹാദൽ ഹദീസ്, എന്തൊക്കെയോ ആളുകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നും, ഹത്തസ്തഖറ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് ആണ്ടുപൂണ്ട് കിടക്കുന്നുണ്ടെന്നും, വസദ്ദഖ്തും ബിഹി, നിങ്ങളിൽ പലരും അത് വിശ്വസിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. എന്താണ് അവരുടെ ബുദ്ധി നോക്കണം. ചെറിയ അതാണ് മഹാന്മാരായ മഹദ്ദീങ്ങളൊക്കെ പറയാ, പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും ബുദ്ധി കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിപൂർമതയുള്ള മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. അവര് പറഞ്ഞ വാക്കു നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, വല്ലാഹു യഅലമു അന്നി ബരീഅ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹുവിന് അറിയാം. ആ നിരപരാധിത്വം ഞാൻ പറഞ്ഞാൽ, ലാ തുസദ്ദിഖൂനനി ബിദാലിക്, നിങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലൊക്കെ കേട്ടാ പിന്നെ അത് ഉണ്ട് എന്നാണ് തെളിയണം, നമുക്ക് അപ്പളേ സമാധാനാവുള്ളൂ. അല്ലാതെ എന്ത് പറഞ്ഞു അതൊക്കെ വെറുതെ പറയാം, അതൊക്കെ വെറുതെ പറയാം. നമ്മളാണോ ഹിസാബ് ചെയ്യേണ്ട ആൾക്കാർ? നമ്മളാണ് നമ്മൾ വിചാരണ ചെയ്യാൻ ആരാ? നമ്മെ അല്ലാഹു തആല വിചാരണ ചെയ്താൽ എന്താ നമ്മുടെ അവസ്ഥ? മൻ നൂഖിഷൽ ഹിസാബ അസ്ബ്, അല്ലാഹു അങ്ങാനും കണക്ക് വെച്ച് നമ്മൾ ഹിസാബ് ചെയ്താൽ ഒരാൾക്ക് പോലും ഹിസാബ് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനുഷ്യനെ വിചാരണ ചെയ്യല്ലേ? നമ്മൾ നമ്മുടെ ഭാര്യയെ സംബന്ധിച്ച്, നമ്മുടെ കൂട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ വിചാരണ ചെയ്യുക. നമ്മൾ ആരാധി ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് എത്രയുണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ? നമ്മൾ തരക്കേടില്ല. അള്ളാഹുവിന്റെ മലക്കുകളെ പോലെ, അള്ളാഹുവിന്റെ മാലാഖമാരെ പോലെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പുറത്തുകൊടുക്കണ്ടേ? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാ, ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കാനാണ്. ആയിഷ ബിബി പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് അറിയാം, പക്ഷേ ഞാനത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ആ വിഷയം സമ്മതിച്ചു എന്നിരിക്കട്ടെ, ഞാൻ നിരപരാധിയാണെന്ന് എന്റെ റബ്ബിനറിയാം, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കുകയും ചെയ്യും. ഞാനത് സമ്മതിച്ചു വിചാരിക്കട്ടെ, കണ്ടിട്ടില്ല പോലീസുകാർക്ക് ഒരു അടി കിട്ടുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയണ പോലെ, ഞാനങ്ങനെ സമ്മതിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാ ശരിയാ, ഇപ്പൊ പറഞ്ഞതാ ശരി, നേരത്തെ പറഞ്ഞതാണ് ശരി, അത് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഷബീബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പറഞ്ഞു, ആദ്യം പറഞ്ഞിരിക്കുക ഖുർആൻ ഒന്നും വല്ലാതെ ഹിഫ്ദില്ല, പക്ഷെ അവർക്ക് ഹിഫ്ദുണ്ട്. ഷബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാക്കാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞുമോനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുതിർന്ന മക്കൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞപ്പോ അവര് പറഞ്ഞു വന്നു, ഇശാഇ യബ്കൂൻ, വൈകുന്നേര നേരത്ത് കരഞ്ഞു വന്നിട്ട് പറഞ്ഞു, വാപ്പാ അക്കലഹു ദിബ്, ചെന്നായ തിന്നല്ലോ യൂസുഫ് നബിയെ, യൂസുഫിനെ ചെന്നായ തിന്നല്ലോ അപ്പാ, ഞങ്ങൾ നിരപരാധികളെ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ചെന്നായ തിന്നുപോയല്ലോ. യാക്കൂബ് നബിക്കറിയാം ചെന്നായ തിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന്റെ വസ്ത്രം അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ വസ്ത്രം പിഞ്ഞി പറഞ്ഞിരിക്കും, ഒരു കടിപിടിയുടെ ഒരു കുഴപ്പം ആ ഡ്രസ്സിനില്ല, അതിലൊരു ആടിന്റെ ചോരയുണ്ട്. ചെന്നായ പിടിച്ച അങ്ങനെയാണോ? യാക്കൂബ് നബിക്കറിയാം മക്കളെ പറയുന്ന നുണയാണെന്ന്. യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്ലാം അവിടെ തിരുത്തി കൊടുക്കാൻ പോയില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മനോഹരമായ ഒരു ക്ഷമ, ഞാനിവിടെ ക്ഷമിക്കുകയാണ്. ഒരു ക്ഷമ എന്നല്ല, the beautiful patience, ഇങ്ങനെയൊക്കെ പറയാം, മനോഹരമായ സുന്ദരമായ ഒരു ക്ഷമ ഞാൻ ക്ഷമിക്കുകയാണ്. അത് സാധാരണ ക്ഷമയല്ല, നല്ല ഭംഗിയുള്ള ഒരു ക്ഷമയാണ്, അങ്ങേയറ്റത്തെ ക്ഷമ എന്നർത്ഥം. എന്നിട്ട് യാക്കൂബ് നബി പറഞ്ഞു, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ പറയുന്നതിൽ ഹഖും ബാത്തിലും അല്ലാഹു തആല, അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന വിഷയം അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്. മറുപടി പറഞ്ഞു, അപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കൂല. അതാണ് ശരി, പക്ഷേ ഞാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ ക്ഷമിക്കാം. പെണ്ണുങ്ങളും ക്ഷമിക്കണം, ആണുങ്ങളും ക്ഷമിക്കണം. ഫസബറും ജമീൽ, ഞാൻ അങ്ങേയറ്റത്തെ ക്ഷമ ക്ഷമിക്കുകയാണെന്ന് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ഇതങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു കടന്നു കിടക്കുകയാണ്. ഫൽതജഅതു അലാ ഫിറാശി, ഞാൻ എന്റെ വിരിപ്പിൽ അങ്ങനെ കടന്നു കിടക്കുകയാണ്.
എനിക്കറിയാം അള്ളാഹു തന്നെയാണ് സത്യം, അല്ലാഹു തആല അള്ളാഹുക്കറിയാം ഞാൻ നിരപരാധിയാണെന്ന്. ആ നിരപരാധിത്വം അള്ളാഹു തെളിയിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ എന്റെ വിഷയത്തിൽ ഖിയാമത്ത് നാൾ വരെ ആളുകൾക്ക് ഓതിക്കൊണ്ടുപോകാൻ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അത്രക്ക് വലിയ ഗൗരവമൊന്നും അല്ലല്ലോ എന്റെ വിഷയം. ഞാൻ കരുതിയത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ഒരു സ്വപ്ന ദർശനം കൊടുക്കും, സ്വപ്ന ദർശനത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കും ആയിഷ ബീവി നിരപരാധിയാണെന്ന്. ഇത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. എന്റെ വിഷയത്തിൽ ആയിത്തിറങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിലേ വിചാരിച്ചിട്ടില്ല. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വിഷയം അങ്ങനെ ഒരു വലിയ വിഷയം അല്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്.